أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إمام محمد رضي الله عنه ادرج حديث عن سعد بن أبي وقاص رضي الله عنه قال ചില്ലറക്കാരനല്ലോ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു സ്വർഗക്കാരനാണെന്ന് അല്ലാഹുവിന്റെ റസൂല് ഉറപ്പിച്ചു പറഞ്ഞ സഹാബിയാണ്. അതുകൊണ്ട് മിണ്ടാതിരിക്കണ്ട, ഒന്ന് റളിയല്ലാഹു അൻഹു ചൊല്ലിക്കോളൂ. അല്ലാഹു നാളെ റബ്ബിന്റെ കോടതിയിൽ അവരെയൊക്കെ കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീക് തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് പറയുകയാണ്, ഒരു ദിവസം മറർത്തു പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞോ ഇല്ലേന്ന് ഇവിടുന്ന് ഞാൻ കേൾക്കൂലട്ടോ, നിങ്ങളത് പറയണം കേട്ടോ. അതിന്റെ ഒക്കെ ഒരു സന്തോഷവും ഹൈറും അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നൽകട്ടെ. അമീൻ. എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. ഞാനൊരു ദിവസം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് കടന്നു ചെന്നു. ആരാ പറയുന്നത് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അടുത്തേക്ക് കടന്നു ചെന്നു. ഫിൽ മസ്ജിദി. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എവിടെയാണുള്ളത് ഫിൽ മസ്ജിദി, പള്ളിയിൽ, മസ്ജിദിൽ. ഫസല്ലംതു അലൈഹി ഫമലഐനൈഹി മിന്നീ. സഹോദരാ ശ്രദ്ധിക്കണേ, സഹോദരി ശ്രദ്ധിക്കണേ, ഞാൻ അദ്ദേഹത്തോട് സലാം ചൊല്ലി. പള്ളിയിലിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ സലാം ചൊല്ലി. പക്ഷേ എന്നെങ്ങനെ നോക്കി, ഫമലഐനൈഹി മിന്നി, കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഫലം യറുദ്ദ അലയ്യ സലാം, സലാം മടക്കില്ല. സലാം ഞാൻ ചൊല്ലിയെങ്കിലും സലാം മടക്കിയില്ല. ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ഖബറിനെ കുറിച്ചൊക്കെ പറയുമ്പോ, ഖബറിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ, ഖബറൊക്കെ കണ്ടാൽ അപ്പോൾ പൊട്ടി പൊട്ടി വിങ്ങി വിങ്ങി കരയുമായിരുന്നു സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സയ്യിദുന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ നിറയുന്നതാണിരോ കണ്ണുകൾ ക്ഷണം തന്നെ. ആ മഹാനായ സഹാബി വര്യനാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾ പറയാണ്, ഞാൻ ചെന്നു സലാം ചൊല്ലി, സലാം ഒന്നും മടക്കിയില്ല. നോക്കുമ്പോ കണ്ണിങ്ങനെ നിറഞ്ഞു ഒലിക്കുന്നുണ്ട്. എനിക്ക് സങ്കടായി, കാരണം ഞാൻ സലാം പറഞ്ഞിട്ട് സലാം മടക്കിയില്ലല്ലോ, സലാം പറഞ്ഞിട്ട് സലാം മടക്കിയില്ലല്ലോ. എനിക്ക് വല്ലാത്ത വേദനയായി. ഉടനെ ഞാൻ എന്തു ചെയ്തെന്നറിയോ? ഫാതൈതോ ഉമറ ബിനിൽ ഖത്താബ്, അന്ന് ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. അടുത്തേക്ക് ചെന്നു. റളിയല്ലാഹു അൻഹു പറയണത് എല്ലാത്തിനും ഇങ്ങനെ പറയാൻ നിൽക്കണ്ട. ഓരോ സഹാബിമാരുടെയും പേര് പറയുമ്പോ നിങ്ങൾ റളിയല്ലാഹു അൻഹു ചൊല്ലിയോ, ചൊല്ലിയില്ലേ, മറന്നോ? ഒരു മജ്ലിസിൽ ഇരിക്കുമ്പോ നമ്മളെ മൈൻഡ് എന്താണോ, ആ ഒരു മൈൻഡിൽ തന്നെ ഇതിൽ പങ്കെടുക്കും. അപ്പൊ ഇതിന്റെ ഹൈർ നമുക്ക് കിട്ടും. അല്ലാത്ത നിലക്ക് കഴിയാത്തത് കൊണ്ടാ ഇന്നിപ്പോ നമ്മുടെ രാമനാട്ടുകര ചേലേമ്പ്രയിലുള്ള ഒരു സഹോദരനും സഹോദരി ഇവിടെ വന്നിരുന്നു. ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, എന്നാണ് ഉസ്താദെ ഒന്ന് നേരിട്ട് മജ്ലിസിൽ പങ്കെടുക്കേണ്ട പടച്ചോനെ, വല്ലാത്തൊരാഗ്രഹം ഉണ്ട് ആ ക്ലാസ്സിൽ നേരിട്ടൊന്ന് വന്ന് പങ്കെടുക്കാൻ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു. ഒരു മണിക്കൂർ മുമ്പ്.
അപ്പൊ നമുക്കൊക്കെ അങ്ങനെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു സമയത്ത് അതിന് കഴിയാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമ്മൾ സംബന്ധിക്കുന്നത്. നമ്മൾ നീയത്തായിട്ട് നന്നാക്കി നമ്മൾ മജ്ലിസിൽ ഇരിക്കുക എന്നുള്ള ആ ഒരു ആത്മീയ നിർവൃത്തിയിലാണെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. നമുക്ക് അള്ളാഹുദിന് വലിയ കൂലിയായിരിക്കും, അളവറ്റ പ്രതിഫലമായിരിക്കും നൽകുന്നത്. അള്ളാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ. ഏതായാലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നോ, എന്നിട്ട് ഞാൻ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഹൽ ഹദസ ഫിൽ ഇസ്ലാമി ഷൈ. അല്ല അമീറുൽ മുഅ്മിനീൻ, ഇസ്ലാമിൽ എന്തെങ്കിലും വിഷമകരമായ വല്ല പുതിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ദീനുമായി ബന്ധപ്പെട്ട്, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് വേദനാജനകമായ പുതിയ വല്ല വിഷയങ്ങളുമുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഏയ് അങ്ങനെ പുതിയ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കണത്, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പോൾ കാല സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾ പറഞ്ഞു, ഇല്ല അന്നി മറർത്തു ബി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അനിഫം ഫിൽ മസ്ജിദി. എന്താ വിഷയം എന്നറിയോ? ഒരല്പം മുമ്പ് ഞാൻ നമ്മുടെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം പള്ളിയിൽ ഇരിക്കുകയാണ്. ഫസല്ലംതു അലൈഹി, ഞാൻ അദ്ദേഹത്തോട് സലാം ചൊല്ലി. ഫമലൈനൈഹി മിന്നി ഫലം യറുദ്ദ അലൈയ സലാം. ആ മനുഷ്യന്റെ കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്, സങ്കടപ്പെട്ടിരിക്കുന്നത് പോലെ. സലാം പറഞ്ഞിട്ട് സലാം മടക്കണ്ടേ? മടക്കില്ല. സലാം ഞാൻ പറഞ്ഞു, പക്ഷേ സലാം മടക്കിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, ഞാൻ വലിയ സങ്കടത്തിലാണ്. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിലേക്ക് ആളെ അയച്ചു, കാര്യമന്വേഷിച്ചു. സഅദ് ഇബ്നു അബി വഖാസ് എന്നവർ നിങ്ങളടുത്ത് വന്നു, നിങ്ങളെ കണ്ടു, നിങ്ങളോട് സലാം പറഞ്ഞു, നിങ്ങൾ സലാം മടക്കിയില്ല, കണ്ണും നിറച്ചിരിക്കാന്ന് പറഞ്ഞല്ലോ. എന്താ നിങ്ങൾക്ക് അദ്ദേഹത്തോട് വല്ല വെറുപ്പുണ്ടോ? എന്താണ് നിങ്ങളെ പ്രശ്നം? എന്താണ് വിഷയം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മറുപടി പടച്ചോനെ, റബ്ബെ എന്തങ്ങളി പറയണത്, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എന്റെ അടുത്തൊരാളും വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഒരു പക്ഷേ വന്നിട്ടുണ്ടാവാം, ഞാൻ നിഷേധിക്കുന്നില്ല. വന്നിട്ടുണ്ടാവാം, ഞാൻ നിഷേധിക്കുന്നില്ല. ഒമാ ഉഹദ്ദിസു നഫ്സീ ബികലിമത്തിൻ സമിഅതുഹാ മിർ റസൂലില്ലാ ലാ വല്ലാഹി മാ ദകർതുഹാ ഖത്തു ഇല്ലാ തഖ്ഷാ ബസരീ വ ഖൽബി ഗിഷാവാ. ഇതൊന്ന് ശ്രദ്ധിക്കെന്റെ പ്രിയപ്പെട്ട പുന്ന സഹോദര, ഇതൊന്ന് നല്ല പോലെ ശ്രദ്ധിക്കെന്റെ പ്രിയപ്പെട്ട സഹോദരി ഉമ്മമാരെ പെങ്ങന്മാരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുകയാണ്, ഒരു പക്ഷേ അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നിരിക്കാം, എന്നോട് സലാം പറഞ്ഞിരിക്കാം. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെന്നൊരു ദിക്റുണ്ട്, ഖുർആനിൽ അങ്ങനെ തന്നെ പരാമർശിച്ച ഒരു ദിക്റ്, ഒരു തസ്ബീഹ്. അതിന്റെ ഗൗരവത്തെ കുറിച്ച് മുത്ത് റസൂൽ പറഞ്ഞത് കേട്ടിട്ട് ആ ദിക്റ് അങ്ങനെ ചൊല്ലി അതിലങ്ങ് ലയിച്ചു ചേർന്നാൽ, ലാ വല്ലാഹി മാ ദകർതുഹാ ഖത്തു ഇല്ലാ തഖ്ഷാ ബസരീ വഖൽബി ഗിഷാവാ, പിന്നെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഞങ്ങൾ, പരിസരത്തെന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ ഈ ദിക്റിലങ്ങ് ലയിക്കുന്നതാണ്. ഹൃദയമെന്തോ ഹൃദയത്തിൻ്റെ ഹൃദയത്തിലും കണ്ണിലും ആകെ ഒരു മൂടി വീണത് പോലെയാ പരിസരത്ത്.
ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും പലപ്പോഴും ഞങ്ങൾ അറിയാറില്ല. സഅദ്ബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഉസ്മാനുബ്നു അഫാൻ തങ്ങളോട് സലാം പറഞ്ഞ വിവരം ആരറിഞ്ഞില്ല? ഉസ്മാനുബ്നു അഫാൻ തങ്ങൾ അറിഞ്ഞില്ല. അതിന്റെ കാരണം പറയാ, ഉമർ തങ്ങളുടെ അടുക്കൽ പരാതി കിട്ടിയപ്പോ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോ പറയാ, വന്നിട്ടുണ്ടാവാ, സലാം പറഞ്ഞിട്ടുണ്ടാവാ, പക്ഷെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ആ ഒരു ദിക്രുണ്ടല്ലോ, അതങ്ങട്ട് ചൊല്ലി അതിലങ്ങ് ലയിച്ചാൽ പിന്നൊരു പ്രത്യേക അനുഭൂതിയും അവസ്ഥയുമായിരിക്കും ഞങ്ങൾക്ക്. എനിക്കൊക്കെ കൃത്യമായത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു പരിസരത്ത് വന്നിട്ട് സലാം പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല. മുഅ്മിനെ ശ്രദ്ധിക്കണം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈ വിശദീകരണം കിട്ടിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, അവ്വലു ദഅവത്തിൻ ദഅവത്തു ദിന്നൂ إذ هو في بطن الحوتي لا إله إلا أنت سبحانك إني كنت من الظالمين شريان ഈ ദിക്റിനെ കുറിച്ച് ഹബീബായ പൊന്നുനബി പറഞ്ഞത് പലപ്പോഴും ഞങ്ങൾ കേട്ടതാണ്. ഇത് വല്ലാത്ത ദിക്റാണ്. അവ്വലു ദഅവത്തുൻ ദഅവത്തു ദിന്നൂ, ആ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ യൂനുസ് നബി നടത്തിയ പ്രാർത്ഥന ഉണ്ടല്ലോ, അതന്നെയാണ് ഒന്നാമത്തെ പ്രാർത്ഥന. അത് വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. അതിലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്നാണ്. ഫഇന്നഹു ലം യദഅ ബിഹാ മുസ്ലിമുൻ റബ്ബഹു ഫീ ശൈഇൻ ഖത്തു ഇല്ലസ്തജാബ ലഹു. എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയം നിയ്യത്ത് ചെയ്തിട്ട് ഒരു മുസ്ലിം ഈ ദിക്റ് അങ്ങോട്ട് ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഇല്ലസ്തജാബ ലഹു, ഏയ് അല്ലാഹു അവന് ഇജാബത്ത് കൊടുത്തിരിക്കുമെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ.